അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് December 12 ചൊവ്വാഴ്ച. SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കവേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടു റോഡിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗുണ്ടകളെ അയച്ചിരിക്കുകയാണെന്ന് ഗവർണർ ആരോപിച്ചു. കരിങ്കൊടി വീശി കാറിൽ ഇടിച്ച് മുദ്രാവാക്യം മുഴക്കിയ SFI പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് ഗവർണർ വിശേഷിപ്പിച്ചത്. എയർപോർട്ടിലേക്ക് പോകുന്നതിനിടെ മൂന്നിടത്താണ് SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത്. സർവകലാശാല ഭരണസമിതികൾ സംഘപരിവാർ വൽക്കരിച്ചെന്ന് ആരോപിച്ചാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി സമരം നടത്തിയത്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസിന് നേരെ ഷൂ എറിഞ്ഞതിനെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെ പൊരിച്ച് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. മന്ത്രിമാരെ മാത്രമല്ല ജനങ്ങളെ കൂടി പോലീസ് സംരക്ഷിക്കണം. ഓടുന്ന ബസിന് നേരെ ഷൂ എറിഞ്ഞാൽ വധശ്രമമാകുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. സംഘാടകരും DYFI പ്രവർത്തകരും പോലീസും മർദ്ദിച്ചെന്ന് പ്രതികൾ പരാതിപ്പെട്ടതോടെ മർദ്ദിച്ച പോലീസുകാരുടെ വിവരം എഴുതിത്തരണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. എങ്ങനെ രണ്ടുതരം നീതി നടപ്പാക്കാൻ പോലീസിന് കഴിയുന്നുവെന്നും കോടതി ചോദിച്ചു. നവകേരള സദസ്സിൽ ചികിത്സാ സഹായത്തിന് അപേക്ഷ നൽകാനെത്തിയാൽ കുഴഞ്ഞു വീണു മരിച്ചു. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റ് സ്വദേശി ഗണേശനാണ് മരിച്ചത്. അടിമാലിയിൽ നവകേരള സദസ്സിന്റെ പ്രവേശന കവാടത്തിൽ ഗണേശൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റേഷൻ വിതരണം മുടങ്ങും. റേഷൻ ഭക്ഷ്യധാന്യ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ ഇന്നു മുതൽ സമരത്തിന്. റേഷൻ വസ്തുക്കൾ എത്തിച്ചതിന് 100 കോടിയോളം രൂപ തങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കാനുണ്ട്. പണം ലഭിച്ച ശേഷമേ റേഷൻ സാധനങ്ങളുടെ ചരക്ക് നീക്കം നടത്തുമെന്ന് കരാറുകാർ പറഞ്ഞു. ശബരിമലയിലെ തിരക്കിനിടയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും സംരക്ഷണം നൽകണമെന്ന് പോലീസിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം. ക്യൂ കോംപ്ലക്സിലും പിൽഗ്രിം ഷെഡിലും ചുക്കുവെള്ളവും ബിസ്ക്കറ്റും നൽകണമെന്നും ക്യൂവിൽ കുടുങ്ങിയ തീർത്ഥാടകരെ സഹായിക്കാൻ കൂടുതൽ വോളണ്ടിയർമാരെ നിയോഗിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടി വന്ന ശബരിമല തീർത്ഥാടകർ ഇലവുങ്കലിൽ പ്രതിഷേധിച്ചു. പ്ലാപ്പള്ളി മുതൽ നിലയ്ക്കൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. നിലയ്ക്കലിലും KSRTC ബസ്സുകളിലും പ്രതിഷേധം ഉയർന്നു. ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 10 അവലോകന യോഗം വിളിച്ചു. ദേവസ്വം മന്ത്രി K.രാധാകൃഷ്ണൻ അടക്കമുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കമ്മീഷണർ, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് നടപടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടും. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ADGP സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് വസ്തുതാ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച 19 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാളയത്ത് ഗവർണറുടെ കാറിലും കാറിന്റെ ചില്ലിലും അടിച്ച 7 പേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കരിങ്കൊടി കാണിച്ച 7 പേരെയും പേട്ടയിൽ പ്രതിഷേധിച്ച 5 പേരെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. മാംഗല്യം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബൈ പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സ് തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാല. തന്നെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ക്രിമിനലുകളെ അയച്ചെന്ന ഗവർണറുടെ ആരോപണം ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ SFI പ്രവർത്തകർ ഗവർണറെ തുടർച്ചയായി കരിങ്കൊടി കാണിക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ജനജീവിതവുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂനിയമ ഭേദഗതി ബില്ലിലടക്കം ഗവർണർ ഇപ്പോഴും പരിശോധനയിലാണ്. അധികകാലം ഒപ്പിടാതെ ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർക്ക് കഴിയില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്ക് സംസ്ഥാന സർക്കാർ 30 കോടി രൂപ കൂടി സഹായമായി അനുവദിച്ചെന്ന് ധനമന്ത്രി K.N. ബാലഗോപാൽ. കഴിഞ്ഞ മാസം 120 കോടി രൂപ നൽകിയിരുന്നു. 9 മാസത്തിനകം 1264 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 4,963.22 കോടി രൂപയാണ് KSRTCക്ക് നൽകിയത്. ഒന്നാം പിണറായി സർക്കാർ 4,936 കോടി രൂപ നൽകിയിരുന്നു. തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിലെ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന K.ബാബു MLA യുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി.
സ്റ്റേ ആവശ്യം നേരത്തെ സുപ്രീംകോടതി തള്ളിയതാണെന്നും സ്വരാജിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ ഇന്നലെ ഹൈക്കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചതായി ബാബുവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ബാബുവിന്റെ ഹർജി ജനുവരി 10 പരിഗണിക്കും. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസിന് നേരെ ഷൂ എറിഞ്ഞതിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. പണ്ട് DYFI ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ എവിടെയായിരുന്നെന്ന് KSU നേതാക്കൾ. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവന നടത്തരുതെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MJ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ എന്നിവർ ഫേസ്ബുക്കിൽ കുറിച്ചു. DYFI പൊതിച്ചോറ് പരിപാടി ഭക്ഷ്യസുരക്ഷാ നിയമം അടക്കമുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതിച്ചോറ് പരിപാടിയുടെ മറവിൽ നടക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. 100 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ DYFI നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. December 25 മുതൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിക്കണം. സഭാ കൂട്ടായ്മയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ മാർപ്പാപ്പയെ അനുസരിക്കണം. സിറോ മലബാർ സഭയുടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം KSF ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങണക്കിലിങ്ങണല്ലോ. KSF ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSF ഗോൾഡ് ലോൺ. മധ്യപ്രദേശിൽ മോഹൻ യാദവ് മുഖ്യമന്ത്രിയാകും. 18 മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനെ തഴഞ്ഞാണ് മുൻ മന്ത്രിയും ഉജ്ജയിൻ MLA മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത്. മുൻ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ സ്പീക്കറാകും. RSS പിന്തുണയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനിയായാണ് മോഹൻ യാദവ് മുഖ്യമന്ത്രിയാകുന്നത്. രാജ്യത്തെ ശിക്ഷാ നിയമങ്ങൾക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ താൽക്കാലികമായി പിൻവലിച്ചു. മാറ്റങ്ങളോടെ പുതിയ ബില്ലുകൾ കൊണ്ടുവരും. തിരുത്തലുകൾ വേണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പാർലമെന്റ് ഉപസമിതി നിർദ്ദേശിച്ചതിനാലാണ് ഭാരതീയ ന്യായ സംഹിത ബില്ല്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ല്, ഭാരതീയ സാക്ഷി ബില്ല് എന്നിവ പിൻവലിച്ചത്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ രാഷ്ട്രപതിയുടെ നടപടി ശരിവച്ച സുപ്രീംകോടതി വിധി ഞെട്ടിച്ചുകളഞ്ഞെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ ഉത്തരവിടാതെ September 30 വരെ സാവകാശം നൽകിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഭാവിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഭീഷണിയാകുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. വടക്കൻ ജപ്പാനിലെ ഹാക്കോഡേറ്റ് തീരത്ത് ടൺ കണക്കിന് മത്തി ചത്തളിഞ്ഞു. തീരമാകെ വെള്ളി നിറത്തിലായതോടെ നാട്ടുകാർ ആശങ്കയിലായി. മത്തി തീരത്ത് ചീഞ്ഞഴുകുന്നത് തടയാൻ അധികൃതർ ശുചീകരണം നടത്തി. ജയിലിലായിരുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയെ കാണാനില്ല. അലക്സി നവാൽനിയുടെ അഭിഭാഷകരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മോസ്കോയിലെ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരനായിരുന്ന നവാൽനി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൂടിയായ അഭിഭാഷകർ പറഞ്ഞു. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പിന്നോക്കം പോയാൽ അതിന്റെ ഉത്തരവാദികൾ കളിക്കാരോ പരിശീലകരോ ആയിരിക്കില്ലെന്നും റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങളായിരിക്കുമെന്ന് പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമോനോവിച്ചിനെ വീണ്ടും വിലക്കും പിഴയും. റഫറിമാരെ വിമർശിച്ചതിനെ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കും 50,000 പിഴയുമാണ് AIFF അച്ചടക്ക സമിതി ചുമത്തിയത്. ചെന്നൈയിൻ FC മത്സരത്തിന് ശേഷമാണ് വുക്കോമനോവിച്ച് റഫറിമാർക്കെതിരെ ഈ പരാമർശം നടത്തിയത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് 8:30 മുതലാണ് മത്സരം. 3 പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽത്തുമ്പിൽ.